പിസിക്കെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയ തട്ടിപ്പുകാരിക്ക് ഇപ്പോഴും എവിടെ നിന്നാണ് ഇത്രയും ധൈര്യം ലഭിക്കുന്നത്? ആരാണ് ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? പിണറായി സർക്കാരിലേക്ക് തന്നെയാണ് അതിൻ്റെ വിരലുകളെല്ലാം ചൂണ്ടപ്പെടുന്നത്. രാഷ്ട്രീയ എതിരാളിയായ പിസിയെ എങ്ങനെയും വെട്ടി വീഴ്ത്തുക എന്നുള്ള സിപിഎമ്മിൻ്റെ ലക്ഷ്യം തന്നെയാണ്. കാരണം പല ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളും ഈ അടുത്തിടെ അദ്ദേഹം നടത്തും എന്ന് വ്യക്തമാക്കിയിരുന്നു. ആ നടപടിയുമായി അദ്ദേഹം മുന്നോട്ട് പോവുകയാണ് എന്നറിഞ്ഞതോടുകൂടി കുറച്ച് ദിവസം പി സി എങ്ങനെയെങ്കിലും പിടിച്ചകത്തിടാനുള്ള വകുപ്പുകൾ ചെയ്യുകയായിരുന്നു പിണറായി. തട്ടിപ്പുകാരി ആദ്യം നൽകിയ ഗൂഢാലോചന കേസിൽ ഒന്നും നടക്കില്ല എന്ന് കണ്ടതോടുകൂടി നിമിഷ നേരം കൊണ്ടാണ് ഒരു പീഡന പരാതി ഉയർന്നു വരുന്നതും അറസ്റ്റ് ഉണ്ടാകുന്നതും. എങ്ങനെയാണ് ഇതിനെ സംശയിക്കാതിരിക്കാൻ കഴിയുക എന്നുള്ളതായിരുന്നു പലരുടെയും ചോദ്യം. ഇത് എന്തായാലും സർക്കാർ ഒത്താശയോടുകൂടി പി സിയെ കുടുക്കിയതാണ് എന്നുള്ള കാര്യം തന്നെയാണ് പല വിദഗ്ധർ പോലും ചൂണ്ടിക്കാട്ടിയത്. കെമാൽ പാഷയാണ് പിണറായിയുടെ ഗൂഢപദ്ധതി ആദ്യം പൊളിച്ചടുക്കിക്കൊണ്ട് രംഗത്ത് വന്നത്. പി സി ജോർജിൻ്റെ അറസ്റ്റിൽ അസ്വാഭാവികതയുണ്ടെന്നും അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചത് ജുഡീഷ്യറിയുടെ അന്തസ് ഉയർത്തി എന്നുമായിരുന്നു കെമാൽ പാഷ പറഞ്ഞത്. എതിർക്കുന്നവരെ പീഡനക്കേസിൽ കുടുക്കുന്ന രാഷ്ട്രീയമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും പോലീസിനെ അടിമകളാക്കി മാറ്റി അന്തസ്സായി ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കിയെന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ രൂക്ഷമായ വിമർശനം. ജനാധിപത്യം എന്ന പ്രക്രിയ ഇപ്പോൾ ഇവിടെ നടക്കില്ല. ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം അതിലേറ്റവും വലിയ അവകാശം വിമർശനമാണ്. വിമർശിക്കാനോ പ്രതിഷേധിക്കാനോ അവകാശം ഇല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ. രണ്ടും നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ഓടയിൽ നിന്നും മറ്റും ശേഖരിക്കുന്ന വെള്ളം പ്രതിഷേധക്കാർക്ക് നേരെ പ്രയോഗിക്കുന്ന സമീപനം പോലും ഉണ്ടാകുന്നു. സന്ദേശം എന്ന ചിത്രത്തിൽ ശങ്കരാടി ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട്, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ എങ്ങനെ നശിപ്പിക്കാമെന്നുള്ളതിനെക്കുറിച്ച്. ഒരു പെണ്ണ് കേസിലോ ഗർഭകേസിലോ കൊടുക്കണം, പിന്നെ കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരനും ആ പ്രസ്ഥാനത്തിലേക്ക് വരില്ല എന്നാണ് ഉപദേശമായി ആ ചിത്രത്തിൽ നൽകുന്നത്. ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളും ആ ചിത്രത്തിൽ പറഞ്ഞ കാര്യങ്ങളും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല എന്നായിരുന്നു കെമാൽ പാഷയുടെ വിമർശനവും പരിഹാസവും. എന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരുന്ന കെമാൽ പാഷയെ കൊടുക്കാനുള്ള തന്ത്രമാണ് മറ്റൊരു ഭാഗത്ത് നടക്കുന്നത്. അതിനും ഈ തട്ടിപ്പുകാർ തന്നെയാണ് രംഗത്തിറങ്ങിയിരിക്കുന്നത്. കെമാൽ പാഷയ്ക്കെതിരെ ഇവർ പോലീസിൽ ഇപ്പോൾ ഒരു പരാതി നൽകിയിട്ടുണ്ട്. പി സി ജോർജിനെതിരെ നൽകിയ പീഡനക്കേസിൽ ജാമ്യം കിട്ടാൻ അനധികൃതമായി ഇടപെട്ടു എന്ന് കാണിച്ചുകൊണ്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇദ്ദേഹത്തിനെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തി കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡി ജി പിക്ക് നേരിട്ടാണ് തട്ടിപ്പുകാരി പരാതി നൽകിയിരിക്കുന്നത്. പി സി ജോർജിന് ജാമ്യം നൽകിയ ജഡ്ജിയുമായി കെമാൽ പാഷയ്ക്ക് അടുത്ത ബന്ധമുണ്ടെന്നും ഇതിലൂടെ നിയമ സംവിധാനങ്ങളെ സ്വാധീനിക്കാൻ കെമാൽ പാഷ ശ്രമിച്ചുവെന്നുമാണ് സോളാർ തട്ടിപ്പ് കേസിലെ പ്രതി പറയുന്നത്. ജാമ്യം ലഭിച്ചതിന് പിന്നാലെ മാധ്യമങ്ങളിലൂടെ കെമാൽ പാഷ നടത്തിയ പ്രതികരണങ്ങൾ ഇതിന് തെളിവാണ് എന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതിനാൽ കെമാൽ പാഷയുടെ മൊബൈൽ ഫോൺ രേഖകളും സംഭാഷണങ്ങളും ശേഖരിക്കണമെന്നും ഇദ്ദേഹത്തിനെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തി കേസെടുക്കണമെന്നുമാണ് പരാതിക്കാരി ഡി ജി പിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ സർക്കാരിൻ്റെ കാലത്ത് തനിക്ക് എന്തും ചെയ്യാൻ കഴിയും എന്ന് തെളിയിക്കുക കൂടിയാണ് ഈ തട്ടിപ്പുകാരിയായ പരാതിക്കാരി എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. അതേസമയം പരാതിക്കാരിയെ സംശയനിഴലിൽ നിർത്തുന്ന പരാമർശങ്ങളായിരുന്നു വിധി പ്രസ്താവന സമയത്ത് കോടതി നടത്തിയത്. പരാതിക്കാരിയായ വ്യക്തിക്ക് കോടതി വ്യവഹാരങ്ങളെക്കുറിച്ചും നിയമ നടപടികളെക്കുറിച്ചും വ്യക്തമായ ധാരണയുണ്ട്. മുൻ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കെതിരെ സമാനമായ വിഷയത്തിൽ നിയമ നടപടി സ്വീകരിച്ച വ്യക്തിയാണ്. എന്നിട്ടും പരാതി നൽകാൻ 5 മാസം വൈകിയത് എന്തുകൊണ്ടാണ്? ഇതിൽ എന്തുകൊണ്ട് വൈകി എന്നതിൽ കൃത്യമായ കാരണം ബോധിപ്പിക്കാൻ പരാതിക്കാരിക്ക് കഴിഞ്ഞിട്ടില്ല എന്നും ഇതിൽ ദുരൂഹതയുണ്ട് എന്നുമായിരുന്നു കോടതിയുടെ വിമർശനം.